നമസ്കാരം. ജയരാജ് വാര്യരെ കൊണ്ട് മനോരമ ലക്ഷ്യം വെച്ചത് ജി എസ് ടിക്കും ആധാറിനും എതിരെ, അതായത് രാജ്യ പുരോഗതിക്ക് എതിരെയായിരുന്നു എന്നതാണ് പ്രധാന ആരോപണമെങ്കിലും ഇവിടെ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് കല്യാൺ സിൽക്സ് ചെയർമാൻ പട്ടാഭിരാമൻ സാർ പറഞ്ഞ ഒരു കാര്യമാണ്. തൃശ്ശൂരിൽ പരമ്പരാഗതമായി വലിയ ബിസിനസ്സുകാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പേരുകളൊന്നും കാണാനില്ല. എന്താ കാരണം? അവർക്ക് വല്ല സിനിമ പിടിച്ചോട്ടെ, അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലോ പോയിട്ടില്ല. ഈ നികുതി വെട്ടിപ്പ് ബിസിനസ്സിനോട് മത്സരിക്കാൻ പറ്റാതെ നിർത്തിപ്പോയവരാണ് അവരൊക്കെ. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് തൃശ്ശൂരിൻ്റെ മാത്രം കാര്യമാണോ? കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെയൊക്കെ നാട്ടിൽ 10 വർഷം മുമ്പ് വരെ കച്ചവടം ചെയ്തവരിൽ പലരും ഇപ്പോൾ കച്ചവടം മതിയാക്കി, അല്ലെങ്കിൽ വെറുതെ കടയും തുറന്നിരിക്കുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പരമ്പരാഗതമായി കച്ചവടം ചെയ്തു പോകുന്നവർക്കൊക്കെ ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വന്നത്? ഉത്തരം നിസ്സാരമാണ്. അവർ കച്ചവടം ചെയ്തത് നേരായ മാർഗത്തിലായിരുന്നു. കൃത്യമായ നികുതി കൊടുത്ത് അവർ കച്ചവടം നടത്തിയപ്പോൾ 1 രൂപയുടെ നികുതി കൊടുക്കാത്തവർ വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റ് കച്ചവടം നേടിയെടുത്തു. നികുതി കൊടുക്കുന്നവരെ ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത ഡിസ്കൗണ്ടുകൾ നികുതി വെട്ടിക്കുന്നതിന് നൽകി. നികുതി വെട്ടിപ്പ് മാത്രമല്ല, കേരളത്തിൽ വലിയൊരു സമാന്തര സമ്പദ് വ്യവസ്ഥയാണുള്ളത്. അതായത് മുഴുവൻ കാശിൻ്റെ ഇടപാട് മാത്രം. അവിടെ ബാങ്ക് വേണ്ട, ചെക്ക് വേണ്ട, കാർഡുകൾ വേണ്ട, QR വേണ്ട, ഒന്നും വേണ്ട. കോടികളുടെ വായ്പ പോലും ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്നു. ചില പലിശയൊക്കെ അവർ തീരുമാനിക്കും. കുഴൽപ്പണം, ഹവാല എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അത് സ്വർണ്ണക്കടത്ത്, ലഹരിക്കടത്ത് എന്നിങ്ങനെയൊക്കെ ആയിരിക്കുകയാണ്. കേരളത്തിലേക്ക് ഒരു ദിവസം കുറഞ്ഞത് 100 കിലോ എങ്കിലും സ്വർണം കടത്തുന്നുണ്ടാകും. പിടിക്കപ്പെടുന്നത് കടത്തുന്നതിൻ്റെ 1% പോലും വരില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന ലാഭം ബാങ്കിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ മുഴുവൻ നിക്ഷേപിക്കാനോ കഴിയില്ല. അപ്പോൾ ചെയ്യുന്നത് സ്വന്തക്കാരൻ്റെ പേരിൽ ഒരു ചെറിയ വ്യാപാര സ്ഥാപനം തുടങ്ങും. നികുതി വെട്ടിച്ച് ലാഭമുള്ളത് കൊണ്ട് സമീപ കടകളിലേക്കാൾ വില കുറച്ച് സാധനങ്ങളും വിൽക്കും. വേറൊരു കാര്യം എന്നത്, നികുതി അടച്ച് കച്ചവടം ചെയ്യുന്നവരിൽ നല്ലൊരു പങ്കിനും ബാങ്കുകൾ ലോൺ ഉണ്ടായിരിക്കും. പക്ഷേ കള്ളപ്പണ നിക്ഷേപം നടത്തുന്നവന് എന്ത് ബാങ്ക് ലോൺ? നികുതി വെട്ടിക്കാത്തവൻ ബാങ്ക് ലോണിൻ്റെ പലിശ കൂടി അടയ്ക്കണ്ടേ? അതോടെ ഗത്യന്തരമില്ലാതെ സമീപ കടകളെല്ലാം ഒന്നൊന്നായി പൂട്ടും. ഈ പൂട്ടുന്നത് എല്ലാം വാങ്ങിക്കുന്നത് പുതുതായി കട തുടങ്ങിയ ആളിൻ്റെ ബന്ധു അല്ലെങ്കിൽ സുഹൃത്തായിരിക്കും. അതായത് 2-3 വർഷം കൊണ്ട് ഈ കടയുടെ തൊട്ടടുത്തുള്ള കടകളും സ്ഥലങ്ങളും എല്ലാം ഇവർ മേടിച്ചിരിക്കും. ഇതാണ് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക പട്ടണങ്ങളും. എന്തിന്, ഗ്രാമപ്രദേശങ്ങളിൽ വരെ സാധാരണ വ്യാപാരികൾ ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ദുരിതം അനുഭവിക്കുന്നവരാണ്. ഗ്രാമപ്രദേശങ്ങളിൽ വരെ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വന്ന് വില കുറച്ച് കച്ചവടം ചെയ്യുകയാണ്. ഓണക്കാലത്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെയൊക്കെ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന റീറ്റെയിൽ സ്ഥാപനങ്ങൾ വരെയുണ്ട്. വളരെ കുറച്ച് ലാഭമുള്ള റീറ്റെയിൽ കച്ചവട സ്ഥാപനങ്ങൾ പോലും ലക്ഷക്കണക്കിന് രൂപ സമ്മാനമായി നൽകണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. 2014 ശേഷം മോദി സർക്കാരാണ് ഇതിന് തടയിടാൻ തുടങ്ങുന്നത്. നോട്ട് നിരോധനം ഇവരുടെ നട്ടലിലൊടിച്ചു. GST നടപ്പാക്കിയും ക്യാഷ് ഇടപാടുകൾ ബാങ്കുകൾ വഴി ആക്കാൻ തുടങ്ങിയും സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി. അതോടെയാണ് കുഴൽപ്പണ ഇടപാടുകൾ കുറഞ്ഞതും കൂടിയതും. ആധാർ വഴി വസ്തുക്കച്ചവടം അടക്കം ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു. ബാങ്ക് ഇടപാടുകളൊക്കെ ഇപ്പോൾ കൃത്യമായ നിരീക്ഷണത്തിലാണ്. മോദി വിരോധം ഇത്രയ്ക്കുണ്ടാകാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇവയൊക്കെയാണെങ്കിലും ഇപ്പോഴും സമാന്തര സമ്പദ് വ്യവസ്ഥ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. സർക്കാരുകൾക്ക് മാത്രമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ പൊതുജനം വിചാരിച്ചാലേ ഈ നികുതി വെട്ടിപ്പ് തടയാനും സാമൂഹ്യ സുരക്ഷിതത്വവും രാഷ്ട്രീയ പുരോഗതിയും ഉറപ്പാക്കാനും കഴിയുകയുള്ളൂ. ഇപ്പോഴും കേരളത്തിലെ പല കടകളിലും സാധനങ്ങൾ വാങ്ങിയ ശേഷം ബില്ല് ചോദിച്ചാൽ GST ഉള്ള ബില്ല് വേണോ, GST ഇല്ലാത്ത ബില്ല് വേണോ എന്നതാകും ചോദ്യം. GST ആധാരം വഴി വഴിയാധാരമായി പോയവർ നികുതിയില്ലാത്ത കീനാശേരിയിലേക്കും താമസം മാറുക. നികുതി കൊടുക്കാൻ പറ്റാത്തവൻ്റെ കോമാളിത്തരങ്ങൾ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ സാമൂഹിക തിന്മയെ തുരത്താൻ നമ്മൾ തന്നെ വിചാരിക്കണം. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവർ ഇവിടെ മതി. ഈ നാട്ടിൽ സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാൻ അനുവദിക്കരുത്. അതിന് നമ്മൾ കൂടുതലായി ഒന്നും ചെയ്യേണ്ട. വാങ്ങിക്കുന്ന സാധനങ്ങൾ കൃത്യമായി GST ബില്ല് വാങ്ങിക്കുക എന്നത് മാത്രം ചെയ്താൽ മതി. അതുപോലെ ക്യാഷ് ഇടപാടുകൾ ഒഴിവാക്കി കാർഡ് UPI വഴി പണം കൈമാറുക. 3 രൂപയുടെ മിനിമം ഇടപാട് നടത്തണം എന്നൊന്നുമില്ല. എത്ര ചെറിയ തുകയും UPI വഴി കൈമാറാം.
അത് തികച്ചും സൗജന്യമാണ് എന്ന് മാത്രമല്ല ക്യാഷ് ബാക്ക് ഓഫറും കിട്ടാൻ സാധ്യതയുണ്ട് യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് കൊടുക്കാൻ ഫിൻടെച്ച് കമ്പനികൾക്ക് പലതവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ വഴങ്ങാത്തതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല ബില്ല് ചോദിച്ച് വാങ്ങിക്കുന്നതും രാജ്യത്തോട് ചെയ്യുന്ന ഒരു കടമായി കണ്ടാൽ മതി സംസ്ഥാന സർക്കാരും ജി എസ് ടി വകുപ്പും ചേർന്ന് ലക്കി ബിൽ ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ജി എസ് ടി ബില്ല് ഡീറ്റെയിൽസ് ആപ്പിൽ നൽകണം ഭാഗ്യശാലികൾക്ക് 25 ലക്ഷം രൂപ വരെ സമ്മാനമായി ലഭിക്കും നികുതി വെട്ടിപ്പ് കണ്ടാൽ നമുക്ക് പരാതിയും നൽകാൻ കഴിയും അയക്കുന്ന ആളുടെ വിവരം രഹസ്യമായിരിക്കും ഈ ഓണക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണിത് നാട് വികസിക്കണമെങ്കിൽ ജനം കൃത്യമായി നികുതി അടയ്ക്കണം ഒരു വിഭാഗം മാത്രം അടയ്ക്കുകയും ബാക്കിയുള്ളവർ അതിൻ്റെ ഗുണം അനുഭവിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം മാറണം ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ മാത്രമല്ല മൗലിക കടമകൾ കൂടിയുണ്ട് ആസ്ക് ഫോർ ബിൽസ് എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ നികുതി അടയ്ക്കാത്തവനൊക്കെ മാളങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം എന്ന് മാത്രമല്ല ഇവിടെ സത്യസന്ധമായി വ്യാപാരം നടത്തുന്നവർക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയാകും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്